നാണൂർ സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങാൻ നേതാക്കളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ രാമരാജ്യം എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമെന്ന് ബിജെപി അധ്യക്ഷൻ ജെപി നദ്ദയും പറഞ്ഞു മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് രാജ്യം തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി രണ്ട് ദിവസം നീണ്ടുനിന്ന ബിജെപി ദേശീയ കൺവെൻഷൻ ഡൽഹിയിൽ സമാപിച്ചു അടുത്ത 100 ദിവസം ഊർജ്ജത്തോടെയും ആവേശത്തോടെയും പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദേശീയ കൺവെൻഷനിൽ നേതാക്കളെ അഭിസംബോധന ചെയ്യവേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനങ്ങൾ ഓരോന്നായി പ്രധാനമന്ത്രി അക്കമിട്ടു പിച്ചിലെ 10 വർഷോ മേ ഭാരത് നെ ജോ ഗതി ഹാസിൽ കി ഹൈ ബഡേ ലക്ഷ്യോ കോ പ്രാപ്ത കർനേ കാ ജോ ഹൗസല പായാ ഹൈ യ അഭൂതപൂർവ ഹൈ സാഥിയോ ഓർ ഇസ്ലിയേ നേ കി മൈ കഹ റഹാ ഹൂ दुनिया गाजे बाजे के साथ बोल रही है अब देश न छोटे सपने देख सकता है और देश न अब छोटे संकल्प ले सकता है सपने भी विराट होंगे संकल्प भी विराट होंगे അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ 1000 വർഷത്തിൽ രാമരാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടക്കമാണെന്ന് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ വ്യക്തമാക്കി प्रभु श्री राम की जन्मस्थली पर उनके भव्य दिव्य मंदिर का निर्माण देश के लिए एक ऐतिहासिक और गौरवशाली उपलब्धि है यह नए कालचक्र के उद्भव के साथ भारत के लिए अगले 1000 वर्षों के लिए राम राज्य की स्थापना का उद्घोष है माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के यशस्वी नेतृत्व में प्रभु रामलला की अलौकिक प्राण प्रतिष्ठा के सफलतम आयोजन हेतु भारतीय जनता पार्टी का यह महाअधिवेशन माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का हार्दिक अभिनंदन करता है 10 വർഷം കൊണ്ട് കുടുംബാധിപത്യ രാഷ്ട്രീയവും അഴിമതിയും പ്രീണന രാഷ്ട്രീയത്തെയും ജാതിവാദത്തെയും ഇല്ലാതാക്കിയതായി പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന രാജ്യം തീരുമാനിച്ചതായും സൂചിപ്പിച്ചു मोदी थ्री में ये देश पूर्णतया आतंकवाद उग्रवाद और नक्सलवाद से मुक्त होकर शांत और समृद्ध भारत बनने की दिशा में आगे बढ़े കോൺഗ്രസ് നും പ്രതിപക്ഷ സഖ്യത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് കൺവെൻഷനിൽ ഉയർന്നത് രണ്ട് ദിവസം നിന്ന കൺവെൻഷൻ സമാപിച്ചു ഹിഡൻ അജണ്ടകൾ ഒന്നുമില്ല 400 സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടു കൂടി അവരവരുടെ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനാണ് പ്രധാനമന്ത്രി നേതാക്കളോട് ആഹ്വാനം ചെയ്തത് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ജനം